എൻ്റെകാർ.com ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മൈക്കാർ ഷോറൂമിലാണ്. വാളത്ത് അയച്ചേനോടൊപ്പമാണ് ഉള്ളത്. നമുക്ക് അയച്ചേനോട് ചോദിക്കാം ഏതൊക്കെ വണ്ടികളാണ് ഉള്ളത്, അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് പോവാം. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന മാരുതി തന്നെ ഓൾട്ടോ കേട്ടൺ വേരിയൻ്റ് ആണ്. VXI വേരിയൻ്റ് ഏകദേശം 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. നമ്മൾ 2.5 ലക്ഷം രൂപ ചോദിക്കും. നെഗോഷ്യബിൾ ആണ്. പ്രൈസ് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാം. 2014 സെല്ലൂറിയോ VXI വേരിയൻ്റ് ആണ്. മാനുവൽ മോഡൽ. 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇൻഷുറൻസ് ഫുൾ കവറുണ്ട്. ഏകദേശം കിലോമീറ്റർ മൈലേജ് എനിക്ക് തോന്നുന്നത് 19-20 കിട്ടും. സെല്ലൂറിയ്ക്ക് മൈലേജ് കിട്ടും. മാരുതിയുടെ ചെറിയ വണ്ടികളിൽ നല്ലൊരു വണ്ടികളിലാണ്. ഫ്രണ്ടിലാണ്, അല്ല മാനുവലാണ്. ഏകദേശം വില ചോദിക്കുന്നത് 3.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമ്മൾ നെഗോഷ്യബിളാണ്. അടുത്ത് വരുന്ന ഹുണ്ടയുടെ ഇയോൺ വേരിയൻ്റാണ്. ഹുണ്ടൈ ഫാമിലി എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് മൈലേജൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 19 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഓടിച്ചിരിക്കുന്നത് 16,000 കിലോമീറ്റർ. 2013 മോഡൽ വണ്ടിയാണ്. വേറെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ആയതുകൊണ്ട് നല്ല വണ്ടിയാണെന്ന് തന്നെ പറയാൻ വേണ്ടി. നമുക്ക് വൈറ്റ് കളറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏകദേശം 2.5 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് മാരുതി തന്നെ വാഗണർ ആണ്. എനിക്ക് തോന്നുന്നത് മാരുതി കുടുംബത്തിൽ തന്നെ നല്ലൊരു പോപ്പുലറായ വണ്ടിയാണ് വാഗണർ. VXI വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് മിറർ, ബാക്ക് വൈപ്പർ, V4 സെറ്റ്, ഇൻബിൽറ്റ് സെറ്റാണ് വരുന്നത്. ഒത്തിരി ഫിറ്റിങ്സിനുണ്ട് ഈ വണ്ടി. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 43,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 2015 മോഡല്. ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 3.25 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. അടുത്തായിട്ട് ഹോണ്ടയുടെ ഫാമിലിയിൽ നിന്ന് ചെറിയൊരു വണ്ടിയാണ്. ബ്രിയോ മോഡലാണ്. 2012 വണ്ടി. 55,000 കിലോമീറ്റർ ഓടി. വൈറ്റ് കളറ്. വേറെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല. 3.25 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. നല്ല വണ്ടി, ചെറിയ വണ്ടി. ഹോണ്ട ക്ലാസ് കസ്റ്റമർക്ക് ഒരു ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഒരു വണ്ടിയാണ്. നല്ലൊരു പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. 19 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർഡിൻ്റെ ഫിഗോ മോഡലാണ്. 2013 മോഡൽ. 1 ലാക്ക് അടുത്ത് ഓടിയിട്ടുണ്ട്. വൈറ്റ് കളർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമ്മൾ 2.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. എനിക്ക് തന്നെ 1.60-1.75 വരെ ലോൺ ചെയ്യാൻ പറ്റും നമുക്ക്. നല്ല വണ്ടി എന്ന് തന്നെ പറയാം. ഒരു ചെറിയ ഫാമിലിക്ക് നല്ല ഡീസൽ വണ്ടി എന്ന് തന്നെ പറയാവുന്നതാണ്. അടുത്തായിട്ട് ഹുണ്ടൈ ഫാമിലി തന്നെ ഗ്രാൻഡ് ഐറ്റൺ എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പോൾ ഐറ്റൻ്റെ ഒരു പുതിയ മോഡലാണ് ഇത്. ഗ്രാൻഡ് ഐറ്റൺ. ആദ്യം വന്ന ഐറ്റന് ശേഷം കമ്പനി 2013 മാറി മോഡൽ ഇറക്കിയതാണ്. ഗ്രാൻഡ് ഐറ്റൺ എന്ന് പറഞ്ഞു. അതിൻ്റെ ഷേപ്പിൽ തന്നെ മാറ്റങ്ങളുണ്ട്. 2015 മോഡൽ വണ്ടി. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ തന്നെ ചോദിക്കുന്നത് 3.25 ലക്ഷം രൂപയാണ്. അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിസാൻ മൈക്രയാണ്. 2016 മോഡൽ. 67,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു ഈ വണ്ടി. നമുക്ക് 3.25 ലക്ഷം രൂപ ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. നിസാൻ ഫാമിലിയിൽ ചെറിയൊരു വണ്ടി എന്ന് തന്നെ പറയാം. നിസാൻ മൈക്ര. ബോഡിയൊക്കെ കംഫർട്ടാണ്. ചെറിയ ആക്സിഡൻ്റൊക്കെ വന്നാലും നമുക്ക് താങ്ങാൻ പറ്റിയൊരു ബോഡി എന്ന് തന്നെ പറയാം. നിസാൻ്റെ വണ്ടികൾക്കല്ല. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വില നെഗോഷ്യബിളാണ്. അടുത്തായി ഹോണ്ടയുടെ അമൈസ് ആണ്. 60,000 കിലോമീറ്റർ. 2014 മോഡൽ. എസ് വേരിയൻ്റ് ആണ്. ഡീസൽ മോഡൽ. 4.5 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. വണ്ടി കംഫർട്ടാണ്. വേറെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് എല്ലാം കമ്പനി സർവീസ് തന്നെയാണ് വണ്ടി. രതലങ്ങിൻ്റെ തന്നെ 2006 സ്വിഫ്റ്റ് VXI വണ്ടിയാണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. 93,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. വണ്ടി സർവീസ് എല്ലാം ഹിസ്റ്ററി എല്ലാം പക്ക വണ്ടിയാണ്. വേറെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മൾ 170,000 രൂപ ആസ്കിംഗ് പ്രൈസാണ്. നെഗോഷ്യബിളാണ് റേറ്റ്.
നിങ്ങൾ പരിചയപ്പെടുന്ന മാരുതിയുടെ തന്നെ വാഗണർ LX 2008 മോഡലാണ്. ഏകദേശം 100,000 kilometers ഓടിയിട്ടുണ്ട്. ചെറിയ ഫാമിലിക്ക് ചെറിയ ബഡ്ജറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. 140,000 rupees ആസ്കിംഗ് പ്രൈസ്, നെഗോഷ്യബിൾ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. വാഗണാറ് VXI 2010 മുതൽ വാഗണാറ് VXI ആണ്, പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം 270,000 rupees ആസ്കിംഗ് പ്രൈസ്, നെഗോഷ്യബിൾ ആണ്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, 70,000 kilometers ഉള്ളൂ. വൈറ്റ് കളറാണ് വണ്ടി, അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് ഒരു കസ്റ്റമർ ചെറിയൊരു ഫാമിലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻഷ്യൽ പേയ്മെൻറ്റ് വലിയ വാഹനം എടുക്കുന്നവർക്ക് ഇൻഷ്യൽ പേയ്മെൻറ്റിൽ ഈ വാഹനമെല്ലാം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഇൻഷ്യൽ പേയ്മെൻറ്റ് 3,000,000 rupees ഏത് വലിയ വാഹനം 10,000,000 rupees വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കൊറോണ സാഹചര്യത്തിൽ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ തലവേദന ഇല്ലാണ്ട് നമുക്ക് EMI ഒന്നും അടയ്ക്കാതെ നമുക്ക് ഈ 3,000,000 rupees താഴെയുള്ള വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ മാരുതി 2008 മോഡൽ ഡിസൈർ ആണ് കാണിക്കുന്നത്. മാരുതി ഒരു സെഡാൻ വണ്ടി ആദ്യമായിട്ട് വന്ന് ഓടിപ്പെടുത്തപ്പെടുത്ത ഡീസൽ വണ്ടി സെഡാൻ വണ്ടിയാണ് ഡിസൈർ. 120,000 kilometers ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് തന്നെ വണ്ടിയാണോ, അലോയ്സ് എല്ലാം എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് 250,000 rupees നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നമ്മൾ നെഗോഷ്യബിൾ ആണ്, റേറ്റ് നെഗോഷ്യബിൾ ആണ്. സീറ്റ് അപ്പോഴ്സ് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇൻഷുറൻസ് ഫുൾ കവറാണ്. ഇതിനെല്ലാം പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 120,000 kilometers മാരുതിയുടെ ആദ്യത്തെ സ്വിഫ്റ്റിലെ എഞ്ചിനാണ്. എഞ്ചിൻ ഒത്തിരി ഇപ്പോഴത്തെ എഞ്ചിൻ തമ്മിൽ ഒത്തിരി മാറ്റമുണ്ട്. നല്ല പവർഫുള്ളാണ് എഞ്ചിൻ. കിലോ മൈലേജ് ഏകദേശം എനിക്ക് തന്നെ 16 kilometers ആവറേജ് കിട്ടുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ക്യാബിൻ സാനിറ്റൈസർ എന്ന് പറയും. ക്യാബിൻ സാനിറ്റൈസർ ആൻഡ് ഓഡർ റിമൂവൽ എന്ന് പറയും. ഇത് സാധാരണ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾ കൈയും കാലും മുഖവും എല്ലാം നമ്മൾ നന്നായിട്ട് കഴുകും. പക്ഷേ നമ്മുടെ കാറിനകത്തൊന്ന് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ചിലവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സാനിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഓട്ടോ കെയറിൻ്റെ ക്യാബിൻ സാനിറ്റൈസർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 rupees താഴെയാണ് ഇതിൻ്റെ വിലയുള്ളൂ.
അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എ സി ഓണാക്കുക. എ സി ഓണാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രോഡക്റ്റ് കോ ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ഇത് ഊരിയിട്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇത് സാനിറ്റൈസ് ചെയ്യും. സാനിറ്റൈസ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ അകത്ത് ഏകദേശം ഒരു മാസത്തോളം നല്ല സ്മെല്ല് കിട്ടും. വേറെ ഒരു നമ്മുടെ വേർപ്പുമണോ ഈ സീറ്റിനകത്തൊക്കെ ഉണ്ടാകുന്ന വേർപ്പുമണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല കാറിൻ്റെ അകം കംപ്ലീറ്റ് സാനിറ്റൈസ് ആവും. അപ്പോൾ ഈ കൊറോണയുടെയൊക്കെ സീസൺ ആകുമ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ താഴെ ഇവരുടെ നമ്പർ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് അത് മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ www.entecar.com എന്ന് പറഞ്ഞാണ് നമ്മുടെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ കൊടുക്കാം, വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് അയച്ചു തരും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാർ ഓൺ ചെയ്തു. കാർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് എ സി ഓൺ ചെയ്തു. എ സി ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഈ മോഡിട്ടാക്കുക. ഈ മോഡിട്ടതിന് ശേഷം ഈ ഫാൻ ഫുള്ള് ബ്ലോവർ കംപ്ലീറ്റ് തിരിക്കുക. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് ഇത് നമുക്ക് ഈ സംഭവം നമുക്ക് ഓണാക്കാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റോളം നമ്മൾ ഈ പ്രോഡക്റ്റ് ഇവിടെ വെച്ചിട്ട് വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇത് ആകെ കംപ്ലീറ്റ് സാനിറ്റൈസ് ചെയ്തു. പിന്നെ അതുകൂടാണ്ട് നല്ല ലൈറ്റ് സ്മെല്ലാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലാണ്, നല്ല ലൈറ്റ് സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം. അതുകൂടാണ്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും. www.entecar.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഷിപ്പ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങണം. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുകയാണ് വാങ്ങണം. ഇത് ഹാംഫുള്ളായ യാതൊരു പ്രോഡക്റ്റ് ഇതുമില്ല. 100% ഗ്രീൻ പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു നമ്മുടെ മലയാളീസ് തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഇവർ കമ്പനീൻ്റെ ഇപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അവർ ഫോൺ എടുത്തതിൻ്റെ പ്രോഡക്റ്റ് കമ്പനി കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വാങ്ങുകയും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.